ഇവിടെ ഇപ്പോൾ 12 തരം പച്ചമരുന്ന് കൂട്ടുകളാണ് ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതാ ഇവിടെ നമ്മുടെ ഉണക്കമരുന്നുകളും വരുന്നുണ്ട്. 9 തരം ഉണക്കമരുന്നുകളും വരുന്നുണ്ട്. അതടങ്ങിയതാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ചങ്ങലം വരേണ്ട കഞ്ഞിക്കൂട്ട്. ഞാനിപ്പോൾ എല്ലാ കേസിലും ചങ്ങലം വരുന്നതായിരുന്നു ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചുള്ള നമ്മുടെ തെറാപ്പി, അതോടൊപ്പം തന്നെ അവരുടെ കഞ്ഞിക്കൂട്ടും കൊടുത്തു. ഏത് ദിവസം കഞ്ഞിക്കൂട്ട് കഴിച്ച് ഈ തൈലം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും സംഗതി 90% മാറി. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള വേദനകൾ കൂടുതൽ മാറാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 മാസം കൊണ്ട് ഞാൻ കാരണം അത്ര പൊട്ടിയിരിക്കുന്നത് എക്സ്റേ കാണിച്ചതന്നില്ലേ, അത്ര പൊട്ടിയിട്ടുണ്ട്, അത്ര ഗ്യാപ്പ് ഉണ്ടായിട്ടാണ്. 2 മാസം കൊണ്ട് ഞാൻ സംഭവം എണ്ണയുടെ പരിപാടിയല്ല, എണ്ണയ്ക്ക് നമുക്കിപ്പോ ചങ്ങലം വരേണ്ടേ കുറച്ച് കണ്ടൻസ് വേണ്ടത്. ഇപ്പൊ കിടക്കുന്നതെല്ലാം നമ്മുടെ കഞ്ഞിക്കൂട്ടിന്റെ സാധനങ്ങളാണ്. കഞ്ഞിക്കൂട്ടാണോ? ഇതൊക്കെ സംഭവം അത് ഇപ്പൊ എടുത്തേക്കുന്നത് ചെറുളയാണ്. ചെറുള ഇത് അത് ഉഴിഞ്ഞ ഉഴിഞ്ഞ ഈ കർക്കിടക കഞ്ഞിയല്ല, നമ്മള് എല്ലാ മാസവും കഴിക്കാൻ പറ്റിയ കഞ്ഞി. സ്പെഷ്യലി കർക്കിടകത്തിലും മിഥുനത്തിലും കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത് എല്ലാ വർഷത്തിലും എല്ലാ മാസവും നമുക്ക് കഴിക്കാം. ഇത് തിപ്പല്ലിയാണ്, തിപ്പല്ലി ചെറു തിപ്പല്ലിയാണിത്. ഇതാണ് ഏറ്റവും ചെറിയ തിപ്പല്ലി, ഇത് കുറച്ചും കൂടി വലുതാണത്. ഇത് വട്ടിൻകായ മക്കിൻകായ എന്നൊക്കെ പറയും. വട്ടിൻകായ മക്കിൻകായ ഇതെന്തിനുള്ള? ഇത് നമുക്ക് ശരിക്കും നമ്മുടെ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ നല്ലതാ, ഹാർട്ട് ഫ്രണ്ട്ലി ആണ്, ഹാർട്ട് ഡിസീസിന് നല്ലതാ, ഡൈജഷൻ നന്നായിട്ട് നടക്കും, പിന്നെ ഓവറോൾ ബോഡിയുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇത് ദേവദാരം, ഇത് ശരീരവേദനകൾക്ക് വളരെ നല്ലതാണ്. ദേവദാരം ഇതിന്റെ ചെറിയ പോർഷൻസ് വരുള്ളൂ കഞ്ഞിയിൽ, ഒരുപാട് ഇടില്ല, ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണ്. ഇതിന് എല്ലാത്തിനും ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ദശമൂലങ്ങളും ദശപുഷ്പങ്ങളും വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ നേരത്തെ ഉണക്കി പൊടിച്ചു വെച്ചിരിക്കുന്നു. കർക്കിടക മാസത്തില് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് ഉണക്കി പൊടിച്ചു വെക്കും. ഇതിപ്പോ നമ്മൾ അരിഞ്ഞോണ്ടിരിക്കുന്നത് തഴുതാമയാണ്. തഴുതാമയ്ക്ക് സംസ്കൃതത്തിൽ പുനർനവാന്ന് പറയുന്നത്. നമ്മുടെ കഞ്ഞി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ കഞ്ഞിയുടെ പേര് തന്നെ ചങ്ങലം പരണ്ടാതി കഞ്ഞിക്കൂട്ട് എന്നാണ്. അതെ, ഇതിന് 70% ചങ്ങലം പരണ്ടയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള വേദനകൾ കൂടുതൽ മാറാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേദന, നീർക്കെട്ട്, അതുപോലെ തേയ്മാനത്തിന്റെ ഇഷ്യൂസ്, പിന്നെ വാദസംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, നടുവിന് കാലിന് മുട്ടിന്, അങ്ങനെയുള്ള ഒരുപാട് വേദനകൾക്കാണ് നമ്മളിത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കർക്കിടക മാസം പൊതുവെ തണുപ്പ് കൂടിയ മാസമാണല്ലോ. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ത്രിദോഷങ്ങൾ, അതായത് നമ്മുടെ ബോഡിയിലുള്ള വാദം, പിത്തം, കഫം, അതാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത്, കൂടി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് ചൂട് കൂടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നോർമലി കർക്കിടക കഞ്ഞിയിൽ ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കഞ്ഞിയിൽ നമ്മളെല്ലാം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാ ചേർക്കുന്നത്. എല്ലാ മാസവും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതെ അതെ, കംപ്ലീറ്റ് നല്ല ഇടിച്ച് നീരാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ സാധനം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പിഴിഞ്ഞെടുക്കണം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ അകത്ത് പിന്നെ ഞാൻ കുറച്ച് ഇത് ഇതിന്റെ പാലാണോ? തേങ്ങാപ്പാല്, തേങ്ങാപ്പാലാണ്, രണ്ടാം പാലാണ്. പച്ചില നീരും അതുപോലെ തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്ത് അതിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. അരി വേവിച്ചെടുക്കുന്നത് നമ്മൾ ഞവരരി. അത് നമ്മുടെ ബോഡിക്ക് നല്ല പവർ കിട്ടാനായിട്ട്, ശരീരബലം കൂട്ടാനായിട്ട് ഏറ്റവും നല്ലത് ഞവരരിയാണ്. ഓക്കെ, ഇത്രേ സംഭവമാണ് നമ്മൾ കഞ്ഞിയിലോട്ട് പോകണം. ഇപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് ഇത് പിഴിഞ്ഞെടുക്കാം അല്ലേ? അതെ അതെ. ഇത് എത്ര പച്ചമരുന്ന് കൂട്ടായിരിക്കും ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഇതിപ്പോ 12-13 പച്ചമരുന്ന് കൂട്ടുകൾ, 13 പച്ചമരുന്ന് കൂട്ടുകളാണ് നമ്മൾ ഈ പിഴിഞ്ഞെടുത്തോണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും വരുന്നുണ്ട്. ഇത് പച്ചമരുന്നിന്റെ കൂട്ട് മാത്രമാണ്. അതായത് നമ്മൾ 21 കൂട്ടാണല്ലോ മൊത്തം വരുന്നത്. 21 അതിൽ 12 ഇപ്പോൾ ഉണ്ട്. അതെ, ഇത് നമ്മൾ ആദ്യം പച്ചമരുന്ന് നീരങ്ങോട്ട് നമ്മൾ ഒഴിച്ചു. ആ പച്ചമരുന്ന് നീരിലേക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ തേങ്ങാപ്പാലും അല്ലേ? തേങ്ങയുടെ രണ്ടാം പാലാണ്. തേങ്ങ രണ്ടാം പാലാണല്ലേ. ഓക്കെ, ഈ തേങ്ങ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ പറയുന്ന ബാക്കിയുള്ള ഏകദേശം 9 അല്ലേ, 9 പച്ചമരുന്നിന്റെ പൊടിയാണ്. അത് നമ്മൾ ഒരു കഞ്ഞിക്കുള്ള രീതിയിലാണ് നമ്മൾ ഈ സാധനം ഇപ്പൊ സെറ്റ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ദേ ആ പൊടി അത് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്തു. ഓക്കെ, മിക്സ് ചെയ്യാം. ഇതില് പല ഔഷധക്കൂട്ടും എല്ലാ സീസണിലും കിട്ടില്ല. കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാം കളക്ട് ചെയ്ത് പൊടിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ 21 പച്ചമരുന്നിന്റെ കൂട്ട് അങ്ങനെ അതിന്റെ അകത്ത് കിടണ്ട, ലാബിയൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങി. അപ്പൊ ഇതിലോട്ട് നമ്മൾ ഇനി ഞവര ഇടും അല്ലേ? യെസ്, ഞവര ഇടാം. ഞവര ഇട്ട് കഴിഞ്ഞ് കുതിർത്ത് വെച്ചേക്കണം ജീരകം. ഓക്കെ, ജീരകം ഇട്ടു, ജീരകം ഇട്ടു. ഓക്കെ, വട്ടുംകായ അരച്ചെടുത്തത്. ആ വട്ടുംകായ ഇട്ടു, ഉലുവയും കുതിർത്തി വെച്ചതാണ്. ഉലുവ ഇട്ടു, ആശാളി അതുകൊണ്ട് തീർന്നു അല്ലേ? ആശാളി. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടും ഇത് ചേർന്നു. ഇനി നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ച് അരി വേവണം അല്ലേ? സാധാരണ അരിനേക്കാളും വേവ് കൂടുതലാണ്. അപ്പൊ കലവും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി സമയം എടുക്കും അല്ലേ?
ഓക്കെ. അപ്പൊ നമ്മളത് നമ്മൾ ഇളക്കി നമ്മൾ മൂടി വെക്കുകയാണ്. തിളച്ച ഇതിലോട്ട് നമ്മൾ ഒന്നാം പാൽ ഒന്ന് ആഡ് ചെയ്യാം. നന്നായിട്ട് തിളച്ച അരി വെന്ത് വരുമ്പോ വേണം ഒന്നാം പാൽ ഒഴിക്കാനായിട്ട്. ഒന്നാം പാല് കേറി. ഇനി നമ്മൾ കുറച്ച് സൻസാരോട് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇടാൻ വേണ്ടിട്ട് ഈ ഇനി ഒന്നാം പാലില് കിടന്ന് പതുക്കെ തിളക്കണം. ഒന്നാം പാലിൽ ഒരുപാട് തിളക്കാൻ പാടില്ല. അരി പൊട്ടി തുടങ്ങി അല്ലേ, അരി മൊത്തം അല്ലേ. നന്നായിട്ട് വെന്തു, നല്ല പൊട്ടി വന്നിട്ടുണ്ട്. ചെറിയുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, വെളുത്തുള്ളി, രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. നെയ്യിലാണ്, നെയ്യിലാണ് അല്ലേ, ശുദ്ധമായ പശുവിന്റെ നെയ്യ്, പശുവിന്റെ നെയ്യിലാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇത്ര നേരം കണ്ട ആ കഞ്ഞി. ആ കഞ്ഞി നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ചങ്കലം വരണ്ട കഞ്ഞിക്കൂട്ടുന്ന സാധനം. പിന്നെ ഇത് സാധാരണ കർക്കിടക കഞ്ഞി അല്ല ശരിക്കും, ഇതൊരു സ്പെഷ്യൽ കഞ്ഞിക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് കർക്കിടക കഞ്ഞി എന്ന് പേര് കൊടുക്കാതെ കഞ്ഞിക്കൂട്ടുന്നിട്ട് അല്ല, ചങ്കലം വരണ്ടാതെ കഞ്ഞിക്കൂട്ടുന്നു. ചങ്കലം വരണ്ടാതെ കഞ്ഞിക്കൂട്ടുന്നിട്ട് അല്ലേ മെയിൻ കണ്ടന്റ്. ഇതിലെ ചങ്കലം വരണ്ട തന്നെയാണ്, ബാക്കി മെഡിസിൻസും കൂടി വരുന്നേയുള്ളൂ. അതുകൊണ്ടാണ് ഇത് എല്ലാ മാസത്തിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നു നമ്മൾ പറയുന്നത്. ഇതിന്റെ കൂടെ നമുക്കൊരു ചമ്മന്തിപ്പൊടിയും കൂടെ വരുന്നുണ്ട്. ഈ കഞ്ഞിക്കൂട്ട് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആളുകളും കൂടി ഉണ്ട്. ഹേർട്ടൻ ഇഷ്യൂ, അതായത് മേജർ ഇഷ്യൂസ് ഉണ്ടല്ലോ, ഹേർട്ട്, കിഡ്നി, ലിവർ, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളവര്, ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർക്കൊന്നും നമ്മളിത് കൊടുക്കുന്നില്ല. അവർക്ക് അതിന് പകരമായിട്ട് ചമ്മന്തിപ്പൊടി കഴിക്കാം. അപ്പൊ അത് അങ്ങനെയുള്ളവര് അതൊന്നും നമ്മളോട് ചോദിക്കുക, ചോദിച്ചിട്ട് യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. അതാണ് ഈ പറയുന്ന കർക്കിടക മാസത്തിൽ നിങ്ങൾ എല്ലാരും കഴിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ഒരു കോംബോ ഓഫർ കൊടുക്കുകയാണ്. കോംബോ ഓഫർ നിങ്ങൾക്ക് തരിയാണ് ഈ കർക്കിടക മാസത്തിലേക്ക് മാത്രമായിട്ടുള്ള ഒരു കോംബോ ഓഫർ ആണ്. ആക്ച്വലി നമ്മുടെ ഈ കഞ്ഞിക്കൂട്ടും തൈലവും ചമ്മന്തിപ്പൊടിയും കൂടി മൂന്നും കൂടി വരുമ്പോ 1300 രൂപയോളം വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഒരു കോംബോ ഓഫർ ആയിട്ട് 999 രൂപയ്ക്ക് കൊടുക്കുക. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളിത് കേരളത്തിലേക്കാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത്. ഔട്ട് ഓഫ് കേരള നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. 999 ഒന്നല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നൈറ്റ് കഴിക്കാം. ഇപ്പൊ വീഡിയോ താഴെ നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് വിളിച്ച് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വിളിക്കാൻ ട്രൈ ചെയ്യേണ്ട. നിങ്ങൾ നേരെ അത് വാട്സപ്പ് നമ്പർ കൂടിയാണ്. ആ വാട്സപ്പിലോട്ട് നിങ്ങൾ വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തോ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഇവർ തിരിച്ച് നല്ല കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് സാധനം എത്തിച്ചു ചെയ്യും. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോ വീണ്ടും അതെ ബൈ.